പ്രിയപ്പെട്ട ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലിനോട് ഒരൊറ്റ ചോദ്യമേയുള്ളൂ അറിയാമോ ബാലേട്ട ഞങ്ങളുടെ പുഷ്പനെ സ്വാശ്രയ വിദ്യാഭ്യാസ സമരത്തിൽ പങ്കെടുത്ത ആ ധീരസഖാവ് ഇപ്പോഴും മരിച്ചിട്ടില്ല പോയെന്ന് കാണണം ആ കാലിൽ വീണ് മാപ്പിരക്കണം പിന്നെ പോകേണ്ടത് തിരുവനന്തപുരത്ത് വെച്ച് നിങ്ങളുടെ കുട്ടി സഖാക്കന്മാർ മുഖത്തടിച്ച് വീഴ്ത്തിയ അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാൻ ഉണ്ടല്ലോ ടി പി ശ്രീനിവാസൻ അദ്ദേഹത്തിന്റെ അടുത്തേക്കാണ് പോയി കാലു പിടിക്കണം കാലുപിടിച്ച് കരയണം എന്നാലും നിങ്ങൾ ചെയ്ത മഹാ അപരാധങ്ങൾക്കൊന്നും ഈ കേരള ജനത ഒരു കാലത്തും മാപ്പ് തരാൻ പോകുന്നില്ല സി പി എമ്മും എൽ ഡി എഫും പതിറ്റാണ്ടുകളായി എതിർത്തുകൊണ്ടിരുന്ന വിദേശ മൂലധനത്തിന് പച്ചപരവതാനി വിരിച്ച് സ്വാഗതമോന്നുന്ന നയംമാറ്റമാണല്ലോ താങ്കൾ താങ്കളുടെ ഈ പുതിയ ബജറ്റിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു ചളിപ്പുമില്ലാതെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വിദേശ നിക്ഷേപത്തിനെതിരെ അന്ന് വൻ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്നത് താങ്കളും കൂടിയായിരുന്നു എന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു ഓർമ്മ രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തി ഒമ്പതിനാണ് ടി പി ശ്രീനിവാസനെ എസ് എഫ് ഐ പരസ്യമായി തല്ലി വീഴ്ത്തിയത് ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാൻ സ്ഥാനത്തിരുന്ന് വിദേശ നിക്ഷേപത്തിനും വിദേശ സർവകലാശാലകൾക്കുമായി വാദിച്ചു എന്നതായിരുന്നു കേരളത്തിലെ ഇടതു വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾ അദ്ദേഹത്തെ അടിച്ചു വീഴ്ത്തി രക്ഷാപ്രവർത്തനം നടത്താൻ ഇടയാക്കിയത് അവരുടെ വായടഞ്ഞു പോയത് എറണാകുളം സമ്മേളനത്തിൽ പിണറായി വിജയൻ അവതരിപ്പിച്ച നവകേരള നയരേഖ വായിച്ചപ്പോഴാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വിദേശ നിക്ഷേപവും വിദേശ സർവകലാശാലകൾക്ക് കളമൊരുക്കുന്നതുമായിരുന്നു ആ നയരേഖ സ്വാശ്രയ കോളേജുകൾക്കെതിരെ കേരളത്തിൽ സമരം ചെയ്യാൻ പാർട്ടി അണികളെ പറഞ്ഞയച്ച് സ്വന്തം മോളെ കേരളത്തിന് പുറത്തുള്ള സ്വാശ്രയ കോളേജിൽ പഠിപ്പിച്ച ആദർശ ധീരൻ ഇതല്ല ഇതിലപ്പുറവും ചെയ്യും പിണറായി ആ സ്വാശ്രയ വിരുദ്ധ നിക്ഷേപ വിരുദ്ധ സമരങ്ങളിൽ സമരങ്ങളിലൊന്നും പങ്കെടുത്തിരുന്നില്ല പക്ഷേ പ്രിയപ്പെട്ട ബാലഗോപാലൻ സഖാവേ താങ്കൾ എൻഎസ്എഫ്ഐ യുടെയും ഡിവൈഎഫ്ഐയുടെയും അഖിലേന്ത്യാ നേതൃപദവികളിലിരുന്ന് സ്വാശ്രയ വിരുദ്ധ വിദേശ നിക്ഷേപ വിരുദ്ധ സമരങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്ത ആളായിരുന്നു ഒടുവിൽ പവനായി ശവമായി എന്ന് പറഞ്ഞ പോലായി ഈ തട്ടിക്കൂട്ട് ബജറ്റിലൂടെ വിദേശ സർവകലാശാലകൾക്ക് കയറി വരാൻ പച്ചക്കൊടി വീശി നിൽക്കുന്ന അങ്ങയുടെ ദയനീയ അവസ്ഥ ശത്രുക്കൾക്ക് പോലും വരുത്തരുത് എന്ന് മാത്രമാണ് പ്രാർത്ഥന പണ്ടത്തെ പരിപ്പുവടയും കട്ടൻ ചായയുടെയും ഒക്കെ കാലം കഴിഞ്ഞുപോയി എന്ന് ഇ പി ജയരാജൻ സഖാവ് പണ്ടേ വ്യക്തമാക്കിയതാണല്ലോ കൂത്തുപറമ്പ് വെടിവെപ്പിലെ ജീവിക്കുന്ന രക്തസാക്ഷി പുഷ്പനെ തണ്ടൊടിഞ്ഞിട്ടും വാടാത്ത ചെമ്പനീർപ്പു എന്ന് പാടി പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന കുട്ടി സഖാക്കന്മാർ ഇനി പുതിയ വിദേശ നിക്ഷേപ ഗീതം രചിക്കുമോ യു ഡി എഫിന്റെ കാലത്ത് കോവളത്ത് ആഗോള വിദ്യാഭ്യാസ സമ്മേളനം നടന്നപ്പോൾ അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ചെയർമാൻ ടി പി ശ്രീനിവാസനെ പരസ്യമായി മർദ്ദിച്ചവരാണ് ഇപ്പോൾ വിദേശ സർവകലാശാലകളും സ്വകാര്യ സർവകലാശാലകളും പ്രഖ്യാപിച്ചിരിക്കുന്നത് സ്വാശ്രയ വിഷയത്തിൽ നടന്ന സമരത്തിൽ കൂത്തുപറമ്പിൽ അഞ്ച് സഖാക്കൾ വെടിയേറ്റ് മരിച്ചതും പുഷ്പനിപ്പോഴും കിടപ്പിലായതുമെല്ലാം ഉയർത്തിക്കാട്ടി ഇപ്പോഴും മുദ്രാവാക്യം ഉയർത്തുന്ന സഖാക്കന്മാർ ഈ കലാപരിപാടിയെങ്കിലും നിർത്തണം രക്തസാക്ഷികളെ ഇങ്ങനെ വീണ്ടും വീണ്ടും അപമാനിക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം